നമസ്കാരം. കാന്തളൂർ ശാല എന്ന പുരാതന സർവകലാശാലയുടെ ആസ്ഥാനമായിരുന്ന വലിയ ശാലയിൽ നിന്ന് ഒരു നൂറ്റാണ്ടിനു ശേഷം ഒരു ശിലാലിഖിതം കൂടി കണ്ടെടുത്തു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള വലിയ ശാല ശിവക്ഷേത്രത്തിലെ ഭൂതനാഥനടയിൽ കുഴിച്ചിട്ട നിലയിലാണ് വട്ടെഴുത്ത് ലിപിയിലുള്ള സ്തംഭലിഖിതമുള്ളത്. ഇതിനൊപ്പം ക്ഷേത്രത്തിൽ നിന്ന് 200 മീറ്റർ കിഴക്കുമാറി സ്വകാര്യ ഭൂമിയിൽ സ്ഥിതി ചെയ്യുന്ന പ്രത്യേക രീതിയിലുള്ള കിണറും ആ കാലഘട്ടത്തിന്റെ ശേഷിപ്പായി വിലയിരുത്തപ്പെടുന്നു. പ്രദേശവാസിയും കാന്തളൂർ ശാല ഹെറിറ്റേജ് ഫോറം സെക്രട്ടറിയുമായ വലിയശാല ജയരാജാണ് അധികമാരും ശ്രദ്ധിക്കാതിരുന്ന ശിലാലിഖിതം ഉൾപ്പെടെ കണ്ടെത്തിയത്. ഇത്തരത്തിലുള്ള ചരിത്രശേഷിപ്പുകളുടെ 30 ഓളം അപൂർവ ചിത്രങ്ങൾ കാൽ നൂറ്റാണ്ടായി ഈ മേഖലയിൽ പുരാപര്യവേഷണം നടത്തുന്ന ഇദ്ദേഹത്തിന്റെ ശേഖരത്തിലുണ്ട്. ചരിത്ര ഗവേഷകനും ഹെറിറ്റേജ് ഫോറം പ്രസിഡന്റുമായ ഡോക്ടർ എം ജി ശശിഭൂഷൺ ആണ് ഇവ പരിശോധിച്ച് ചരിത്ര പ്രാധാന്യം കണ്ടെത്തിയത്. 9, 11 നൂറ്റാണ്ടുകളിലായി നിലനിന്നതെന്നു കരുതുന്ന കാന്തളൂർ ശാലയിൽ ആയോധന വിദ്യ ഉൾപ്പെടെ 64 കലകളാണ് അഭ്യസിച്ചിരുന്നത്. നിരന്തരമുണ്ടായ ചോള രാജാക്കന്മാരുടെ ആക്രമണങ്ങളിൽ ശാല തകർന്നെന്നാണ് രേഖകൾ വ്യക്തമാക്കുന്നത്. നിലം വച്ചിയ കിണറും കുഴിച്ചിട്ട ലിഖിതവും ചതുരാകൃതിയിലുള്ള കരിങ്കല്ലിലുള്ള ലിഖിതത്തിന്റെ 1/3 ഭാഗം മാത്രമേ ഭൂമിക്ക് മുകളിലുള്ളൂ. ഇതിലുള്ള വട്ടെഴുത്തിൽ 3 പദങ്ങൾ വായിക്കാനായെന്നും കാന്തളൂർ കേരളർക്ക് സ്വസ്തി ശ്രീ എന്നിങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നതെന്നും ഡോക്ടർ ശശിഭൂഷൺ പറയുന്നു. ഭൂമിക്കടിയിലുള്ള ഭാഗം കൂടി കുഴിച്ചെടുത്താലേ ബാക്കി വായിക്കാനാവൂ. ക്ഷേത്രത്തിനടുത്തുള്ള പുഷ്പഗിരി ഹൗസ് വളപ്പിലാണ് അതിപുരാതനമായ കിണറുള്ളത്. അകത്തു വീതി കുറഞ്ഞും പുറത്തു വീതി കൂടിയതുമായ കിണർ നിലം പതിഞ്ഞുള്ളതാണ്. അരമതിലില്ല. പഴയകാല വെട്ടുകല്ലിലാണ് നിർമ്മാണം. ഇപ്പോഴും നിറയെ വെള്ളമുണ്ട്. ഇതുപോലുള്ള 3 കിണറുകൾ കൂടി ഈ പ്രദേശത്ത് ഉണ്ടായിരുന്നുവെന്നും അവയെല്ലാം മൂടിപ്പോയെന്നും പ്രദേശവാസികൾ പറയുന്നു. നഷ്ടമായ ലിഖിതങ്ങൾ കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ ആദ്യപാദത്തിൽ 3 ശിലാലിഖിതങ്ങൾ ഇവിടെ നിന്ന് കണ്ടെടുത്ത് തിരുവിതാംകൂർ പുരാവസ്തു വകുപ്പ് പ്രസിദ്ധീകരിച്ചിരുന്നു. കാന്തളൂർ ശാല നശിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് രാജരാജ ചോഴൻ, രാജേന്ദ്ര ചോഴൻ, കുലോത്തുങ്ക ചോഴൻ എന്നിവരുടെ കാലത്തുള്ള ലിഖിതങ്ങളായിരുന്നു അത്. രാജകീയ മ്യൂസിയത്തിലേക്ക് മാറ്റിയതായി ദേവസ്വം രേഖകളിൽ പറയുന്ന ആ ലിഖിതങ്ങൾ പക്ഷേ അപ്പോൾ എവിടെയെന്നത് അജ്ഞാതമാണ്. വലിയ ശാലയിലെ കാന്തളൂർ ചരിത്രശേഷിപ്പുകളെക്കുറിച്ച് ശാസ്ത്രീയ പഠനം നടത്തണമെന്ന് കാന്തളൂർ ശാല ഹെറിറ്റേജ് ഫോറം ആവശ്യപ്പെടുന്നു. വലിയ പഠനവും പര്യവേഷണവും അർഹിക്കുന്നതാണ് കാന്തളൂർ ശാലയുടെ ചരിത്രം. കാന്തളൂർ ശാല നശിപ്പിച്ചതായി ചോഴ രാജാക്കന്മാർ അവകാശപ്പെടുന്ന ലിഖിതങ്ങൾ തമിഴ്നാട്ടിലെ ശുചീന്ദ്രം, കന്യാകുമാരി ഉൾപ്പെടെയുള്ള ക്ഷേത്രങ്ങളിൽ നേരിട്ട് കണ്ടിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് തമിഴ്നാട്ടിൽ 5 പുസ്തകങ്ങളും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇവിടെ പക്ഷേ ഒരു ഗവേഷണ പ്രബന്ധം പോലും ഒരു വലിയ സംസ്കൃതിയെക്കുറിച്ച് ഉണ്ടായിട്ടില്ല. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി തത്വമയി ന്യൂസിൻ്റെ എല്ലാ പ്ലാറ്റ്ഫോമുകളും ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.